കൊടകര കുഴൽപ്പണ കേസ് എല്ലാ തരത്തിലും രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് സി പി എമ്മും കോൺഗ്രസും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റും കൂടി നഷ്ടപ്പെട്ട് ആകെ നട്ടം തിരിയുന്ന ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനായി ഈ വിഷയം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇടത് വലതുപക്ഷങ്ങളുടെ നീക്കവും. സി പി എമ്മിന് ഇതൊരു മധുര പ്രതികാരമാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാനായി ഈ വിഷയം ശക്തമായി ഉയർത്തിക്കാണിക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. അതോടൊപ്പം ഈ വിഷയം ഉയർത്തി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാനും അവർ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇന്നലെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രമുഖ നേതാക്കൾ തന്നെ പരസ്യമായി രംഗത്തുമെത്തി. നിയമത്തെ മത്സരിച്ചതിലൂടെ ബി ജെ പിക്കെതിരായ ശക്തനായ പടനായകനെന്ന പ്രതിച്ഛായ കോൺഗ്രസ്സുകാർ തന്നെ സൃഷ്ടിച്ചു നൽകിയ കെ മുരളീധരനാണ് വിഷയത്തിൽ ആദ്യമായി കോൺഗ്രസ്സിൽ നിന്നും രംഗത്ത് വന്നത്. വടകര എം പി കൂടിയായ അദ്ദേഹം ഈ വിഷയം ഒരു ബ്രഹ്മാസ്ത്രമായിട്ടാണ് തൊടുത്തിരിക്കുന്നത്. ബി ജെ പിക്കൊപ്പം സി പി എമ്മിനെയും അതുപോലെ സ്വന്തം പാർട്ടിക്കുള്ളിൽ വേര് ശക്തിയിലാഴ്ത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുരളി രംഗത്തെത്തിയിരിക്കുന്നത്. ബി ജെ പിക്കെതിരെ കോൺഗ്രസ്സിൽ നിന്ന് ശക്തമായ ശബ്ദങ്ങൾ ഉയരുന്നില്ലെന്ന പ്രചരണമാണ് സി പി എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉയർത്തിയിരുന്നത്. അതിന് മാറ്റമുണ്ടാകുമെന്നും അല്ലെങ്കിൽ അതിന് മാറ്റമുണ്ടാകുമെന്നുള്ള ഉറപ്പിലാണ് പുതിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതും. ആ ചുവട് പിടിച്ചാണ് മുരളി രംഗത്തെത്തിയിരിക്കുന്നതും. ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട മുരളീധരൻ കേരള പോലീസിൻ്റെ അന്വേഷണത്തെയും സംശയനിലയിൽ നിർത്തുകയും ചെയ്യുന്നു. മാത്രമല്ല കെ പി സി സി അധ്യക്ഷപദം സംബന്ധിച്ച ചർച്ചകൾ എവിടെയും എത്താത്ത ഒരവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. തുടക്കം മുതൽ തന്നെ ആ സ്ഥാനം ലക്ഷ്യമിടുന്ന മുരളി അതിലേക്കുള്ള ഒരേറുകൂടിയാണ് നടത്തിയിരിക്കുന്നത്. ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു നേതാവാണ് കേരളത്തിൽ വേണ്ടതെന്ന അഭിപ്രായം പൊതുവിലെയുണ്ട്. ബി ജെ പിക്കെതിരെ നിയമത്ത് മത്സരിക്കാൻ പോയതിനൊപ്പം ഇപ്പോൾ അവർക്കെതിരെ നിലപാടെടുക്കുന്ന കൂടി നോക്കുന്നതോടെ അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്നതോടെ ആ പ്രതിച്ഛായ സ്വന്തമാക്കാൻ മുരളിക്ക് കഴിയുകയും ചെയ്യും. ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞിട്ടുമില്ല. അതേസമയം തന്നെ ബി ജെ പി ആരോപണം നേരിടുന്ന കുഴൽപ്പണക്കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് യു ഡി എഫിൻ്റെ നീക്കം. നാളെ നിയമസഭയിൽ അവർ ഈ വിഷയം ശക്തമായി ഉന്നയിക്കാനും സാധ്യതകളുണ്ട്. അതിലൂടെ സർക്കാരിനോടുകൂടി അല്ലെങ്കിൽ സർക്കാരിനെ കൂടി പ്രതിരോധത്തിലാക്കുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. കോൺഗ്രസ് രാഷ്ട്രീയ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ സി പി എമ്മിന് ഇതൊരു മധുര പ്രതികാരവുമാണ്. കഴിഞ്ഞ ഒന്നര വർഷമായി സ്വർണ്ണക്കടത്ത് കേസിൻ്റെ പേരിൽ തലങ്ങും വിലങ്ങും ആക്രമിക്കപ്പെട്ടതിനുള്ള ശിക്ഷയാണിതെന്നാണ് അവർ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഈ കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സി പി എമ്മിൻ്റെയും ശ്രമം. പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഇന്നലെ ബി ജെ പിക്കെതിരെ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അന്വേഷണം കുറെ കൂടി ശക്തമാക്കണമെന്നാണ് അവരുടെ ആവശ്യം. കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അത്തരത്തിൽ ഇത് അവർക്ക് കൈമാറാനും സി പി എമ്മിന് താല്പര്യമില്ല. കേസ് ഇ ഡിയുടെയും മറ്റും കൈകളിലെത്തിയാൽ അത് അട്ടിമറിക്കപ്പെടുമെന്നാണ് സി പി എമ്മിൻ്റെ പൊതുവികാരം. അതുപോലെ സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് തന്നെ പുതിയ നിയമ ഭേദഗതി പ്രകാരം യു എ പി എ ചുമത്താനാകും. അതും ചെയ്യണമെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. യു എ പി എ ചുമത്തിയാൽ കേസ് കൈവിട്ട് പോകുമെന്നും അത് കേന്ദ്ര ഏജൻസികളുടെ കൈകളിലെത്തുമെന്നുമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ മറ്റൊരു വാദം. അത് കേസ് അട്ടിമറിക്കപ്പെടാനും വഴിവെക്കും. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കൈകളിൽ നിന്നും കേസ് നഷ്ടപ്പെടാതെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സി പി എമ്മിൻ്റെ പൊതു അഭിപ്രായം. അതോടൊപ്പം ബി ജെ പിക്കെതിരെ ശക്തമായ പ്രചരണായുധമാക്കി ഇതിനെ അവർ മാറ്റുകയും ചെയ്യും. എന്തായാലും ഈ കോൺഗ്രസും സി പി എമ്മും ചേർന്ന് ബി ജെ പി പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു. ഇനി രക്ഷപ്പെടാനല്പം ബുദ്ധിമുട്ടാണ്.